ദ കംപ്ലീറ്റ് ജയജാനിക് ടീം ഇൻ ഐ എസ് എൽ എന്ന ഒറ്റ ചോദ്യത്തിന് ഒറ്റ ഉത്തരം, അത് എഫ് സി ഗോവ എന്ന് പറയുന്ന ഒരു ടീം തന്നെയാണ്. ആദ്യം നന്ദി പറയുന്നത് ലൊബേറ എന്ന് പറയുന്ന മുൻ ഗോവൻ കോച്ചിന് തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ടീമിനെ അണി നിർത്തിയത് കൊണ്ട് തന്നെയാണ് കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള കളി നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിച്ചത്. ഈ ഒരു ക്രെഡിറ്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെയാണ് പോകുന്നത്. എഫ് സി ഗോവ ഇന്ന് അണി നിരുന്നത് വീണ്ടും ഒരു ജയത്തിന് വേണ്ടി തന്നെയായിരുന്നു. എഫ് സി ഗോവ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തൊരു കിടൽ മത്സരം, അതിനപ്പുറത്തേക്ക് ഹ്യൂഗോ ബോമസ് എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ വളരെ തന്ത്രപരമായിട്ടുള്ള ലീഡിംഗ് റോളും ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. 5-0 ജംഷഡ്പൂരിനെ തരിപ്പണമാക്കിയ ഒരു കാഴ്ച. ജംഷഡ്പൂർ അണിനിരത്തിയ ടീമിനെ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാനായിട്ടും അങ്ങനെ വിജയിക്കണമെന്നോ ഗോളുകൾ സ്കോർ ചെയ്യണമോ എന്നോ ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഒരു ടീം തന്നെയാണ് ഇറങ്ങി. സ്ട്രൈക്കിംഗ് പൊസിഷനിലോട്ട് വരുമ്പോൾ അത്രയധികം മികച്ച താരങ്ങളൊന്നും ഗോൾ സ്കോറിംഗ് ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉള്ള ഒരു താരത്തെയും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എഫ് സി ഗോവ അങ്ങനെ ആയിരുന്നില്ല. ഗോളുകൾ സ്കോർ ചെയ്യണമെന്നുള്ള രീതിയിൽ അവരുടെ സെയിം പാറ്റേൺ, സെയിം ത്രൂ ബോൾ സ്ട്രാറ്റജിയുമായിട്ട് തന്നെയാണ് ഈ ഒരു മത്സരത്തിലും അണിനിരന്നത്. ആദ്യ പകുതിയിൽ 11 ഹ്യൂഗോ ബോമസ് കൊടുത്ത ത്രൂ ബോൾ ജംഷഡ്പൂരിന്റെ ഡിഫൻസിനെ മുഴുവൻ കീറി മുറിച്ച് ഒരു താരങ്ങളും ഇല്ലാത്ത അവസ്ഥയിലാക്കി കൊടുക്കുന്നു. അത് ഫെറാൻ കൊറോമിനോസ് ഒറ്റയാൾ മുന്നേറ്റത്തിൽ സിമ്പിൾ ആയിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. ഒരു ഗോൾ ലീഡ് നേടിയ ശേഷം എഫ് സി ഗോവ കുറച്ച് തണുത്ത രീതിയിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആദ്യ പകുതി കഴിയുമ്പോഴും ഒരു ഗോൾ ലീഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ഞെട്ടിപ്പോയി, എന്താണ് എഫ് സി ഗോവ ആദ്യ പകുതിയിൽ തന്നെ കുറച്ച് ഗോളുകൾ സ്കോർ ചെയ്യേണ്ടതല്ലേ എന്നുള്ള കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻ മാർക്കിനും ഒക്കെ ഉത്തരം രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ അതെല്ലാ പരാതികളും തീർത്തുകൊണ്ട് കിട്ടിയൻ കളി തന്നെ കാഴ്ചവെച്ചു. ഇന്നത്തെ ഹീറോ ഓഫ് ദി മാച്ച് അഫ്കോഴ്സ് ഹ്യൂഗോ ബോമസ് തന്നെയായിരുന്നു. അദ്ദേഹം 2 അസിസ്റ്റും 2 ഗോളുകളും നേടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പതിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് പറ്റി. അതിനുശേഷം വീണ്ടും ത്രൂ ബോൾ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയിലോട്ട് വീണ്ടും വരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റി. അങ്ങനെ അവസാനം ലെൻഡുങ്ങളുടെ ഒരു പാസിൽ ഹ്യൂഗോ ബോമസിന്റെ 70th മിനിറ്റിൽ ഒരു ഗോൾ കാണാനായിട്ട് സാധിച്ചു. 2 ഗോളുകൾ നേടിയ ശേഷം എഫ് സി ഗോവ വീണ്ടും അറ്റാക്കിംഗ് മൂഡിലോട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ച. ഈ ഒരു സമയത്താണ് ഫെറാൻ കൊറോമിനസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എഡു ബേഡി ഇറക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കൺഫ്യൂസ് ആയി, എന്തുകൊണ്ട് ഫെറാൻ കൊറോമിനസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഫെറാൻ കൊറോമിനസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പ്ലെയറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വീണ്ടും ഹ്യൂഗോ ബോമസിന്റെ ഒരു ത്രൂ ബോളിൽ നിന്നും ജാക്കി ചാൻ സിംഗിന്റെ ഒറ്റയാൾ മുന്നേറ്റത്തിൽ ഒരു ഗോൾ കൂടെ കാണാനായിട്ട് പറ്റി. 3-0 എന്ന് പറയുന്ന നിലയിൽ കളി എത്തുന്നു. അതോടുകൂടെ ജംഷഡ്പൂരിന്റെ ഫുൾ കൺട്രോളും നശിച്ച ഒരവസ്ഥ തന്നെയാണ്. അടിക്കുന്ന ഷോട്ടുകൾക്കോ പാസുകൾക്കോ ഒന്നിനും ഒരു അക്യൂറസിയും ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. 87th മിനിറ്റിൽ പുറകിൽ നിന്ന് ഓടി വന്ന മൊർത്തോഡ ഫോൾ എഡു ബേഡിയുടെ അസിസ്റ്റും വാങ്ങി ഒരു ഹെഡർ ഗോൾ കൂടെ നേടി 4-0 കളി എത്തിക്കുന്നു. അതോടുകൂടെ ശുഭം എന്നുള്ള വാക്ക് എഴുതി അണ്ടർലൈൻ ഇടാൻ നിൽക്കുന്ന ഒരു സമയത്തിനുള്ളിൽ 90th മിനിറ്റിൽ വീണ്ടും ഹ്യൂഗോ ബോമസ് സൈഡിലൂടെ വന്ന് ഒരു ഗോളൂടെ സ്കോർ ചെയ്ത് വരയും ഇട്ട് കുത്തുവിട്ട ഒരു അവസ്ഥ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റി. അങ്ങനെ 5-0 എന്ന് പറയുന്ന റൗണ്ട് ഫിഗറിലോട്ട് കൊണ്ടുവന്ന് കളി അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു മത്സരം കഴിയുമ്പോൾ രാജകീയമായ ഏകാധിപത്യം പിടിച്ചുകൊണ്ട് എഫ് സി ഗോവ ഏറ്റവും മുൻനിരയിൽ തന്നെ നിൽക്കുന്നു. ജംഷഡ്പൂർ ആകട്ടെ 8th സ്ഥാനത്തും ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ച. ഈ ഒരു മത്സരത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-5 കൊടുക്കാൻ പറ്റുന്ന ആ കിണ്ണം കാച്ചിയ മത്സരം ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെടുന്നതിനാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു സമയത്ത് ഓർമ്മ കണ്ടു നിൽക്കും.